പ്രവേശിക്കാനായി. കോടതിയിലെ കേസ് ജയിച്ച് കോവിഡ് വാക്സിൻ എടുത്ത ഒരു കുഞ്ഞിന്റെ വാർത്തയാണ് ഇന്ന് നിങ്ങളുമായി പങ്കുവയ്ക്കുന്നത്. സംഭവം നടക്കുന്നത് അങ്ങ് നെതർലൻഡിലാണ്. ലോകത്തിലെ പല രാജ്യങ്ങളിലും 12 വയസ്സിന് മുകളിലുള്ള കുട്ടികൾക്ക് വാക്സിൻ നൽകാൻ ആരംഭിച്ചിട്ടുണ്ടെങ്കിലും ചിലയിടത്ത് ഇതിനായി മാതാപിതാക്കളുടെ സമ്മതപത്രം ആവശ്യമാണ്. മാതാപിതാക്കളിൽ ആരെങ്കിലും ഒരാൾക്ക് വാക്സിനോട് എതിർപ്പോ സംശയമോ ഉണ്ടെങ്കിൽ കുട്ടിക്ക് വാക്സിൻ ലഭിക്കില്ല എന്നാണ് ഇതിന്റെ ചുരുക്കം. എന്നാൽ പിതാവിന്റെ എതിർപ്പ് മറികടക്കാൻ കോടതിയിൽ കേസ് നടത്തി വിജയിച്ച കോവിഡ് വാക്സിൻ നേടിയിരിക്കുകയാണ് നെതർലൻഡിലെ ഒരു 12 വയസ്സുകാരൻ. അർബുദം ബാധിച്ച് രോഗശയ്യയിലായ മുത്തശ്ശിക്കൊപ്പം അന്ത്യനിമിഷങ്ങൾ ചെലവഴിക്കാനാണ് ഈ 12-കാരൻ കോടതി വിധിയിലൂടെ വാക്സിൻ സ്വന്തമാക്കിയത്. ഈ കുട്ടിയുടെ വിവാഹമോചിതരായ മാതാപിതാക്കളിൽ പിതാവ് കുട്ടികൾക്ക് വാക്സിൻ നൽകുന്ന കാര്യത്തിൽ സംശയാലുവായിരുന്നു. തുടർന്നാണ് അമ്മയുടെ സഹായത്തോടെ വാക്സിൻ ലഭിക്കാൻ അനുമതി തേടി ബാലൻ കോടതിയെ സമീപിച്ചത്. ശ്വാസകോശാർബുദം ബാധിച്ച മുത്തശ്ശി ജീവിതത്തിന്റെ അവസാന ഘട്ടത്തിലാണെന്നും അവരോടൊപ്പം സമയം ചെലവഴിക്കാൻ കോവിഡ് വാക്സിൻ എടുത്ത് താൻ സുരക്ഷിതനാകേണ്ടതുണ്ടെന്നും ബാലൻ കോടതിയിൽ പറഞ്ഞു. കുട്ടിയുടെ വാദം അംഗീകരിച്ച ഗ്രോണിംഗൻ ജില്ലാ കോടതി ജഡ്ജി ബാറ്റ് ട്രോംപ് ഉടനടി വാക്സിൻ നൽകാൻ ഉത്തരവിടുകയും ചെയ്തു. വാക്സിനുകൾ പരീക്ഷണ ഘട്ടത്തിലാണെന്നും കുട്ടിയുടെ പ്രത്യുൽപാദന ശേഷിയെ ബാധിക്കും എന്നൊക്കെയുള്ള പിതാവിന്റെ വാദങ്ങൾ അശാസ്ത്രീയമാണെന്ന് നിരീക്ഷിച്ച കോടതി അവ തള്ളിക്കളഞ്ഞു. കുട്ടികൾക്ക് കോവിഡ് തീവ്രമാകാനുള്ള സാധ്യത വിരളമാണ് എങ്കിലും ദീർഘകാല കോവിഡ് അവർക്കും ഉണ്ടാകാം എന്നും മറ്റുള്ളവരിലേക്ക് രോഗം പകരാനുള്ള സാഹചര്യങ്ങൾ വാക്സിനിലൂടെ പരമാവധി ഒഴിവാക്കണമെന്നും കോടതി നിരീക്ഷിച്ചു. കുട്ടിയുടെ താൽപര്യം പിതാവിന്റെ അടിസ്ഥാനരഹിതമായ ആശങ്കകളേക്കാൾ പ്രധാനപ്പെട്ടതാണെന്നും കോടതി കൂട്ടിച്ചേർത്തു. ലോകത്തുള്ള മിക്ക ഇടങ്ങളിലും വാക്സിൻ വേണ്ടത്ര ഉണ്ടെങ്കിലും വാക്സിൻ എടുക്കാൻ മടിക്കുന്ന ഈ സമയത്താണ് ഈ കൊച്ചുമെടുക്കാൻ തന്റെ മുത്തശ്ശിക്കൊപ്പം സമയം ചെലവഴിക്കാനായി കോടതിയിൽ കേസ് നടത്തി ജയിച്ച് വ്യത്യസ്തനാകുന്നത്. എന്തായാലും ഈ മകൻ എല്ലാ കുട്ടികൾക്കും മാതാപിതാക്കൾക്കും ഒക്കെ ഒരു മാതൃക തന്നെയാണ് എന്നതിൽ യാതൊരു സംശയവുമില്ല.